നമസ്കാരം. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രത്തിന് വേണ്ടിയുള്ളത്. എന്നാൽ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയത്തിന് വഴിമാറിയാലോ? അതാണ് കാസർഗോഡ് പെരിയയ്ക്ക് ശേഷം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലും നാം കണ്ടത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ നിന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലേക്ക് എത്തുമ്പോൾ വാളിന് മൂർച്ച കൂടിയിരിക്കുന്നു. അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നത് മാത്രമാണ് ഇനിയും വ്യക്തമാകാനുള്ളത്. ഞാൻ പെറ്റ മകനെയെന്ന് ഉറക്കെ കരഞ്ഞ അഭിമന്യുവിൻ്റെ അമ്മയും അച്ഛൻ്റെ വെട്ടിവികൃതമാക്കപ്പെട്ട മുഖത്ത് പോലും നോക്കാനാകാതെ മാറി നിന്ന് കരഞ്ഞ ടിപിയുടെ മകൻ്റെ വേദനയും പെരിയയിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അമ്മമാരുടെ മുഖവും ഷുഹൈബിൻ്റെ കുടുംബത്തിൻ്റെ നൊമ്പരവുമൊക്കെ കേരളത്തെ ഏറെ കരയിപ്പിച്ചതാണ്. ഓരോ കൊലപാതകവും ബാക്കിയാക്കുന്നത് അവരുടെ ഉറ്റവരുടെ നൊമ്പരം മാത്രമാണ്. അവസാനമായി വെഞ്ഞാറമൂട്ടിലെ മിഥിലാജും ഹക്കിമും. ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രം. ഈ ചെറുപ്പക്കാരുടെ ജീവൻ നൽകി വളർത്തുന്നത് ഏത് രാഷ്ട്രീയത്തെയാണ്? രണ്ട് DYFI പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിക്കൊന്ന നടുക്കുന്ന വാർത്ത കേട്ടാണ് തിരുവോണനാളിൽ കേരളം ഉണർന്നത്. DYFI കലുങ്കിൽ മുഖം യൂണിറ്റ് പ്രസിഡന്റ് ഹക്ക് മുഹമ്മദ്, തേവലക്കാട യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മിഥിലാഷ് എന്നിവരെ രാത്രി വെഞ്ഞാറമൂട് തേമ്പാമൂട്ടിൽ ബൈക്ക് തടഞ്ഞ തലങ്ങും വിലങ്ങും വെട്ടിയെറിയുകയായിരുന്നു. ഇവർ മരിച്ചുവെന്ന് ഉറപ്പാക്കി ഒരു സംഘം മടങ്ങുകയും ചെയ്തു. DYFI പ്രവർത്തകനായ ഫൈസലിനെ കഴിഞ്ഞ പെരുന്നാൾ തലേന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച അതേ സംഘമാണ് ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ വീടുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ തന്നെയാണ്. ഇവരുടെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഗർഭിണിയായ ഭാര്യയടക്കം ഉറക്കെ കരയുന്നത് നാം വേദനയോടെ കണ്ടു. വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട രണ്ടുപേരും രണ്ട് കുടുംബങ്ങളുടെ അത്താണികളായിരുന്നു. ഇപ്പോഴും അവരുടെ മരണം വിശ്വസിക്കുവാൻ ആ കുടുംബത്തിനായിട്ടില്ല. കൊല്ലപ്പെട്ട ഹക്കിൻ്റെ ഭാര്യ 4 മാസം ഗർഭിണിയാണ്. തൻ്റെ പ്രിയന് അവർ അന്ത്യചുംബനം നൽകുന്ന കാഴ്ച കണ്ടു നിന്നവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഹക്കിം മുഹമ്മദ് നേരത്തെ വെമ്പായത്ത് കടം നടത്തിയിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ മത്സ്യം കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു. 1.5 വയസ്സുള്ള കുട്ടി കൂടിയുണ്ട്. മിഥിലാജിന് നേരത്തെ കുപ്പിവെള്ളം വിവിധ കടകളിലെത്തിക്കുന്ന തൊഴിലും. കോവിഡ് സീസണായപ്പോൾ പച്ചക്കറി കച്ചവടത്തിലേക്ക് മാറി. 5ഉം 7ഉം വയസ്സായ പറക്കമുറ്റാത്ത 2 മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത്. മിഥിലാജിൻ്റെ നെഞ്ചിൽ ഒറ്റക്കുത്താണ് കുത്തിയതെങ്കിൽ ഹക്ക് മുഹമ്മദിനെ ക്രൂരമായി ഒട്ടേറെ തവണ വെട്ടിവീഴ്ത്തി. ഇതിനെല്ലാം പിന്നിൽ ക്രിമിനലുകളാണ് എന്നത് ഉറപ്പ് തന്നെ. കൊലപാതകം രാഷ്ട്രീയമോ എന്ന് വ്യക്തമല്ല. എന്നാൽ ആസൂത്രണം എന്നത് സത്യമാണ്. എന്നാൽ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? കൊന്നതാരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും ഈ കൊലക്കത്തി താഴെയിടേണ്ടതാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്.